നമസ്കാരം. സാഹിത്യമിത്രം ഓൺലൈൻ മീഡിയയുടെ വ്യത്യസ്തങ്ങളായ നിരവധി അനവധി പരിപാടികൾ നിങ്ങൾ ഞങ്ങളോടൊപ്പം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ലോക്ക്ഡൗണിൻ്റെ സമയമാണ്. നമ്മളെല്ലാവരും വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്. ഞാനും വീടിന് തൊട്ടടുത്തുള്ള ഒരു സ്ഥലത്താണ് ഇപ്പോൾ ഇരിക്കുന്നത്. നിങ്ങളുമായി ഒരു കാര്യം ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ സായാഹ്നത്തിൽ ഞാൻ ഇവിടെ വന്നിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാവരും ഈ ലോക്ക്ഡൗൺ സമയം വീടുകളിൽ തന്നെ ഇരുന്ന് നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, കൊറോണയെ പൂർണ്ണമായി തുരത്തുന്നതിന് വേണ്ടി സഹകരിക്കുക. ജാഗ്രതയോടെ ഭയമില്ലാതെ ഇരിക്കുക. സ്റ്റേ അറ്റ് ഹോമിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സ്റ്റേ അറ്റ് ഹോമിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അറിവാണ്, അല്ലെങ്കിൽ ഒരു വിഷയമാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. മറ്റൊന്നുമല്ല, ഏതോ ഒരു ദിവസം ഏതോ ഒരു സമയത്ത് എൻ്റെ ഫോണിൽ വന്നു കയറിയ ഒരു പാട്ടിൻ്റെ കാര്യമാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. പൊയ്കിൽ ശ്രീകുമാര ഗുരുദേവൻ എന്ന് പറയുന്ന 100 വർഷങ്ങൾക്ക് മുമ്പ് അന്നത്തെ സാമൂഹിക പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് പിന്നോക്ക വിഭാഗങ്ങളുടെ ഏകീകരണത്തിന് വേണ്ടി വലിയ രീതിയിലുള്ള പ്രക്ഷോഭ പരിപാടികൾ നടത്തുകയും അവരെ ഏകോപിപ്പിക്കുകയും ചെയ്ത വ്യക്തിയാണ് പൊയ്കിൽ ശ്രീകുമാരൻ. 100 വർഷങ്ങൾക്ക് പുറകിൽ അദ്ദേഹം രചിച്ചിട്ടുള്ള ഗാനങ്ങൾ, അതിലെ മികച്ച വരികൾ കടമെടുത്തുകൊണ്ട് വെസ്റ്റേൺ സംഗീതത്തിൻ്റെ ചുവട് പിടിച്ച് വളരെ ലാളിത്യവും മനോഹരവുമായ രീതിയിൽ ഒരു ഗാനം കേൾക്കുവാനിട വന്നു. നിങ്ങളോടൊപ്പം നമുക്ക് ആ ഗാനം കേൾക്കാം, തുടർന്ന് സംസാരിക്കാം. മുൻപിതാക്കൾക്കു വന്ന ദുഃഖവാർത്തകൾ കേൾപ്പിൻ എൻ പ്രിയ സോദരരേ, എൻ പ്രിയ സോദരരേ. പുലയനൊരു പള്ളി, പറയനൊരു പള്ളി, മീൻ പിടുത്തക്കാരൻ മറയ്ക്കാനൊരു പള്ളി. പുലയനൊരു പള്ളി, പറയനൊരു പള്ളി, മീൻ പിടുത്തക്കാരൻ മറയ്ക്കാനൊരു പള്ളി. പള്ളിയോട് പള്ളി നിരന്നിങ്ങു വന്നിട്ടും, പള്ളിയോട് പള്ളി നിരന്നിങ്ങു വന്നിട്ടും വ്യത്യാസം മാറി ഞാൻ കാണുന്നില്ല. പുലയനൊരു പള്ളി, പറയനൊരു പള്ളി, മീൻ പിടുത്തക്കാരൻ മറയ്ക്കാനൊരു പള്ളി. തെക്കൊരു പള്ളി, വടക്കൊരു പള്ളി, കിഴക്കൊരു പള്ളി, പടിഞ്ഞാറൊരു പള്ളി. പള്ളിയോട് പള്ളി നിരന്നിങ്ങു വന്നിട്ടും വ്യത്യാസം മാറി ഞാൻ കാണുന്നില്ല. പുലയനൊരു പള്ളി, പറയനൊരു പള്ളി, മീൻ പിടുത്തക്കാരൻ മറയ്ക്കാനൊരു പള്ളി. അപ്പനൊരു പള്ളി, മകനൊരു പള്ളി, അക്കൂറും മിക്കൂറും വെവ്വേറെ പള്ളി. പള്ളിയോട് പള്ളി നിരന്നിങ്ങു വന്നിട്ടും വ്യത്യാസം മാറി ഞാൻ കാണുന്നില്ല. പുലയനൊരു പള്ളി, പറയനൊരു പള്ളി, മീൻ പിടുത്തക്കാരൻ മറയ്ക്കാനൊരു പള്ളി. കാണുന്നില്ല, കാണുന്നില്ല, കാണുന്നീലൊരക്ഷരവും എൻ്റെ വംശത്തെ പറ്റി. കാണുന്നുണ്ട് അനേക വംശത്തിൻ ചരിത്രങ്ങൾ. കാണുന്നീലൊരക്ഷരവും എൻ്റെ വംശത്തെ പറ്റി. കാണുന്നുണ്ട് അനേക വംശത്തിൻ ചരിത്രങ്ങൾ. പാലിലുള്ള ചരിത്രങ്ങൾ ഓരോന്നും പരിചിന്തനം ചെയ്തിടുക രണ്ടു വംശത്തെ. കാണുന്നില്ല, കാണുന്നില്ല, കാണുന്നീലൊരക്ഷരവും
എൻ്റെ വംശത്തെ പറ്റി കാണുന്നുണ്ട് അനേക വംശത്തിൻ ചരിത്രങ്ങൾ. എൻ്റെ വംശത്തിൻ കഥ എഴുതി വച്ചിടാൻ പണ്ടേ ഉർവിയിൽ ആരും ഇല്ലാതെ പോയല്ലോ. എൻ്റെ വംശത്തിൻ കഥ എഴുതി വച്ചിടാൻ പണ്ടേ ഉർവിയിൽ ആരും ഇല്ലാതെ പോയല്ലോ. കാണുന്നില്ല, കാണുന്നില്ല, കാണുന്നില്ല ഒരക്ഷരവും എൻ്റെ വംശത്തെ പറ്റി. കാണുന്നുണ്ട് അനേക വംശത്തിൻ ചരിത്രങ്ങൾ. മന്നവനെ നീയോ വലിയോ, ഈ ധരയിൽ ഞാൻ ചെറിയോ. മന്നവനെ നീയോ വലിയോ, ഈ ധരയിൽ ഞാൻ ചെറിയോ. നിന്നാൽ നിനക്കെന്തുമാകാം, എന്നാൽ എനിക്കൊന്നുമാകാം. നിന്നാൽ നിനക്കെന്തുമാകാം, എന്നാൽ എനിക്കൊന്നുമാകാം. മിന്നവനെ നീയോ ശക്തൻ, ഈ മണ്ണുപൊടി ഞാൻ ശക്തൻ. മിന്നവനെ നീയോ ശക്തൻ, ഈ മണ്ണുപൊടി ഞാൻ ശക്തൻ. കാണുന്നില്ല, കാണുന്നില്ല, കാണുന്നീലൊരക്ഷരവും എൻ്റെ വംശത്തെ പറ്റി. കാണുന്നുണ്ട് അനേക വംശത്തിൻ ചരിത്രങ്ങൾ. കാണുന്നീലൊരക്ഷരവും എൻ്റെ വംശത്തെ പറ്റി. കാണുന്നുണ്ട് അനേക വംശത്തിൻ ചരിത്രങ്ങൾ. പാലിലുള്ള ചരിത്രങ്ങൾ ഓരോന്നും പരിചിന്തനം ചെയ്തിടുക രണ്ടു വംശത്തെ. കാണുന്നില്ല, കാണുന്നില്ല, കാണുന്നീലൊരക്ഷരവും എൻ്റെ വംശത്തെ പറ്റി. കാണുന്നുണ്ട് അനേക വംശത്തിൻ ചരിത്രങ്ങൾ. ഏറെ വ്യത്യസ്തമായ ഒരു പാട്ടായിട്ടാണ് എനിക്ക് ഇത് തോന്നിയിട്ടുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾക്കൊക്കെ ഈ പാട്ട് ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഈ നൂറ്റാണ്ടിൽ നമ്മുടെയൊക്കെ ഉള്ളിൽ യാതൊരു രീതിയിലുമുള്ള വേർതിരിവുകളോ ഒന്നുമില്ല. പക്ഷേ 100 വർഷങ്ങൾക്ക് പുറകിൽ ഓരോ ജാതിക്കാരനും ഓരോ പള്ളിയുണ്ട് എന്നാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. എന്നിട്ടും ജാതിയുടെ വേർതിരിവുകൾ മാറുന്നില്ല എന്നും അദ്ദേഹം സൂചിപ്പിക്കുന്നു. തീർച്ചയായും 21-ാം നൂറ്റാണ്ടിൽ ഇത് ഒരു വലിയ മാറ്റത്തിനുള്ള തുടക്കമായി നമുക്ക് കാണാം. ഈ പാട്ട് പാടിയ ആളെയോ അല്ലെങ്കിൽ ഇത് എനിക്ക് അയച്ചു തന്ന ആളെയോ എനിക്ക് വ്യക്തമില്ലെങ്കിൽ പോലും, ഇത് ഈ സായാഹ്നത്തിൽ ഈ സ്റ്റേ അറ്റ് ഹോം എന്ന ഈ പരിപാടിയിലൂടെ നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിച്ചു. തീർച്ചയായിട്ടും ഈ പരിപാടി നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. മറ്റൊരു പരിപാടിയുമായി കാണാം. അതുവരെ നമസ്കാരം.